സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ SDPA പ്രവർത്തകൻ അറസ്റ്റിൽ. കേച്ചേരി പണിത്തടം റോഡിൽ വലിയകത്ത് ഇസ്മായിലിന്റെ മകൻ 19 വയസ്സുള്ള അർഷാദിനെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അവസാന വിസിൽ വരെ നീണ്ട വീറും വാശിയും നിറഞ്ഞ കലാശപ്പോരാട്ടിൽ ഷൂട്ടൌട്ടിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ തകർത്ത മെസ്സിയുടെ അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം. അർജന്റീനയുടെ ഫുട്ബോൾ ലോകകപ്പ് വിജയം ആഘോഷമാക്കി നാട്. പുരസ്കാരങ്ങൾക്ക് പിറകെ പരക്കം പായുന്ന എളവള്ളി പഞ്ചായത്ത് ഭരണാധികാരികൾ ജനങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്നുവെന്ന UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. പണ്ടറക്കാട് ബൺ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റി നടത്തിയ രണ്ടാംഘട്ട സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിപുരാതനമായ കുന്നുങ്ങളം അങ്ങാടികളുടെ ചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ലെജൻഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ അങ്ങാടി ചരിതം 2022 ബുക്കിലെട്ട് പ്രസിദ്ധീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ബന്ധുക്കളെ അറിയിച്ചിട്ടും ഇനിയും അനാഥരായി കഴിയുന്ന രോഗികളുടെ എണ്ണത്തിന് കുറവ് വന്നിട്ടില്ലെന്ന് അധികൃതർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമാനമായി ഒറ്റവരില്ലാത്ത രോഗികൾ തൃശൂർ മെഡിക്കൽ കോളേജിലും വർദ്ധിക്കുന്നതിൽ ആശങ്ക. BJP OBC മോർച്ച ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ ബലിദാന ദിനം ആചരിച്ചു. BJP പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും രഞ്ജിത്ത് ശ്രീനിവാസൻ ബലിദാന ദിനം ആചരിച്ചു. ഓൺലൈൻ കൂട്ടായ്മയായ നിങ്ങളുടെ സ്വന്തം അക്ഷരമലരുകൾ സാഹിത്യവേദിയുടെ 3rd വാർഷികവും പുസ്തക പ്രകാശനവും ആദരവും തൃശൂർ ജവഹർ ബാലഭവനിൽ MLA P ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആക്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ 2023-24 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. VA കൊച്ചിലാസർ പ്രസിഡന്റ്, MM മോഹ്സിൻ സെക്രട്ടറി. പുന്നൂർക്കുളം കുട്ടാടൻ പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കണ്ണൻ ചിറയിലെ കർഷകരുടെ നേതൃത്വത്തിൽ ഷട്ടർ പൊളിച്ചു. വട്ടംപാടം വടതില മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് കുന്നുങ്ങളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനായ അതിഥി തൊഴിലാളിയടക്കം 2 പേർക്ക് പരിക്കേറ്റു. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ സെൽഫ് ഡിഫൻസ് ടീമിന്റെ സഹകരണത്തോടെ സ്വയം പ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നുങ്ങളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അന്തവിദ്യാലയത്തിൽ കുടിവെള്ളക്ഷാമത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. പുന്നൂർക്കുളം മന്നലാങ്ങുന്ന GFUPU സ്കൂളിൽ 100th വാർഷിക പരിപാടിയുടെ ഭാഗമായി 100 വിദ്യാർത്ഥികൾ 100 കിലോ പച്ചക്കറി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന തളിർ 2023 പദ്ധതിക്ക് തുടക്കമായി. വാഗാമാലതി UPU സ്കൂളിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം ആഘോഷിച്ചു. കുന്നുങ്ങളം ഉപജില്ലാ അറബിക് അധ്യാപക കോംപ്ലക്സിന്റെ നേതൃത്വത്തിലും അറബി ഭാഷാ ദിനം ആചരിച്ചു. ചൂണ്ടൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ രൂപീകരിക്കുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. തൊഴിയൂർ മിലാന കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാരത്തോൺ മത്സരം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മറ്റം യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഗതാഗതം തടസ്സപ്പെടും. 500 കുന്നുങ്ങളം റോഡിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് രാത്രി 9 മണി മുതൽ 21st പുലർച്ചെ വരെ ഗതാഗതം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ പൊതുസ്ഥലം മാറ്റം അട്ടിമറിക്കാനുള്ള നീക്കം ഉടൻ അവസാനിപ്പിക്കണമെന്ന് NG അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി VP ബോബിൻ. അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖാന്തരം തേനീച്ച കൃഷിയിൽ പരിശീലനവും സംവിധാനങ്ങളും നൽകുന്നു. പുന്നൂർക്കുളം പനന്തറ നാക്കോല റോഡ് കിഴക്ക് ഭാഗത്ത് സ്വകാര്യ വ്യക്തി നിലം നികത്തുന്നതായി പരാതി. അധികൃതർ സ്ഥലത്തെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകി. മരത്തങ്കോട് അമ്പലംപള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും ദേശവിളക്ക് മഹോത്സവത്തിനും തുടക്കമായി. മയക്കുമരുന്ന് എന്ന വിപത്തിനെതിരെ കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നുങ്ങളം താവൂസ് ജംഗ്ഷനിൽ മോചനജ്വാല തെളിയിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തിൽ നാട്. വിവിധ സംഘടനകളുടെയും ദേവാലയങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടന്നു. ബോർണദാലി റാലികളും വർണ്ണാഭം. കുന്നുങ്ങളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പുന്നൂർക്കുളം ചെറായി ശ്രീ ഭുവനേശ്വരി ഭജനസമിതിയുടെ 23rd വാർഷികത്തിന്റെ ഭാഗമായി ഭജനോത്സവം നടത്തി. കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം മാർച്ച് മാസത്തിൽ നടത്താൻ മരത്തങ്കോട് ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചു. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശദീകരണ യോഗവും രാഷ്ട്രീയ റിപ്പോർട്ടിംഗും നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.